പാർട്ടി തന്നിൽ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും പാർട്ടിയെയും ഐക്യജനാധിപത്യ മുന്നണിയെയും ജില്ലയിൽ ശക്തിപ്പെടുത്തി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെയും മുന്നണിയെയും താഴെ തട്ടു മുതൽ സജ്ജരാക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഉള്ളത് എന്നും മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ടി എ സിദ്ദീഖ് പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് മൂന്നാമത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്. മണ്ണാർക്കാട് ഒരു എം എൽ എയുടെ പാർട്ടി, ബ്ലോക്ക് പഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടി, അനവധി പഞ്ചായത്തുകൾ ഭരണമുള്ള പാർട്ടി. അപ്പോൾ ഒരു ജനാധിപത്യ ശൈലിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു പ്രബലമായ കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പൊതു വിഷയങ്ങളിലും ഒരു വലിയ പങ്ക് ഞങ്ങൾക്ക് വഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് രാഷ്ട്രീയത്തിൽ ഹരിത രാഷ്ട്രീയം എക്കാര്യത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ഇവിടെ പരമാവധി ആ സംവിധാനത്തിൽ വിജയിപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ അടുത്ത ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് നേടാൻ പോവുകയാണ്. ആ ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഈ ജില്ലയിൽ ഉറപ്പിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ കൊടുക്കുകയും അതിനുവേണ്ടി അണികളെ സജ്ജമാക്കുക എന്നാണ് പ്രഥമമായ ചുമതല. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി ജില്ലക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട് എന്നും അതുപോലെ ഇപ്രാവശ്യവും ജില്ലക്ക് ലഭിക്കുമെന്നും ടി എ സിദ്ദീഖ് പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ അവിടുത്തെ കൗൺസിൽ തീരുമാനിക്കപ്പെടുന്നതാണ്. അതിലെ അർഹമായ പ്രാതിനിധ്യം ഒരിക്കലും പാലക്കാട് ജില്ലക്ക് ഇല്ലാതാവില്ല. മാന്യമായ പ്രാതിനിധ്യം സംസ്ഥാന കമ്മിറ്റി എന്നും പാലക്കാട് ജില്ലക്ക് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി പറയുന്ന ഏത് കാര്യങ്ങളിലും പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇതുവരെ വളരെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് മാന്യമായ അർഹമായ പ്രാതിനിധ്യം ഞങ്ങൾക്ക് അവിടെ കിട്ടും. ജില്ലയിൽ ലീഗിന്റെ പോഷക സംഘടനകളെയും ശക്തിപ്പെടുത്തുമെന്നും ഭാരവാഹിത്വത്തിൽ വന്ന അംഗങ്ങളുടെ കുറവ് പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കില്ല എന്നും ടി എ സിദ്ദീഖ് പറഞ്ഞു. തീർച്ചയായിട്ടും ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിങ് ശ്രദ്ധിച്ചറിയാം, യുവജനങ്ങൾക്കും വനിതകൾക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ തന്നെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വനിതകളാണ് എന്ന് നിങ്ങൾ എൻ്റെ കണക്കുകൾ കൊണ്ട് എനിക്ക് ബോധ്യപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വനിതകളെ ശക്തിപ്പെടുത്തുക, വനിതാ ലീഗിനെ ശക്തിപ്പെടുത്തുക, അവരെ പൊതു രാഷ്ട്രീയത്തിൽ അവരുടെ സാന്നിധ്യം അറിയിക്കുക, അതോടൊപ്പം യുവജനങ്ങളെ സംഘടിപ്പിക്കപ്പെടുക. ഈ കഴിഞ്ഞ കോളേജ് തെരഞ്ഞെടുപ്പിലേക്ക് എം എസ് എഫ് വലിയ മുന്നേറ്റം നടത്തിയത് വിദ്യാർത്ഥി സമൂഹം നിരക്ക് എം എസ് എഫിന് വലിയ മുന്നേറ്റം ജില്ലയുണ്ടാക്കുന്നത്. അപ്പോൾ ക്യാമ്പസുകളെ കേന്ദ്രീകരിച്ച് എം എസ് എഫ് രാഷ്ട്രീയം ശക്തിപ്പെടുത്തുക, യുവജനങ്ങളുടെ ഇടയിൽ യൂത്ത് ലീഗിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവരെ കൂടെ നിൽക്കുക, അതോടൊപ്പം വനിതാ ലീഗിനെ ശക്തിപ്പെടുത്തുക, തൊഴിലാളി സംഘടന എസ് ടി ശക്തിപ്പെടുത്തുക, ഇങ്ങനെ അങ്ങനെ മുഴുവൻ പോഷക സംഘടനകളുടെയിൽ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങളും കർമ്മപദ്ധതികളും ജില്ലാ മുസ്ലിം കമ്മിറ്റി വളരെ അടിയന്തരമായി യോഗം ചേർന്നുകൊണ്ട് തീരുമാനം. അതൊരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. നമ്മളെ പറയുക ഈ ജില്ലാ കമ്മിറ്റികൾ മാത്രമല്ലല്ലോ ഒരു കമ്മിറ്റിയാണ്, നമുക്ക് അടിസ്ഥാനപരമായിട്ട് വാർഡ് കമ്മിറ്റികളുണ്ട്, അവിടെ ഭാരവാഹികളുണ്ട്, അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഭാരവാഹികളുണ്ട്, നിയോജകമണ്ഡലം കമ്മിറ്റിക്ക് ഭാരവാഹികളുണ്ട്. അപ്പോൾ ഓരോരുത്തർ പ്രവർത്തിക്കുന്ന സ്പേസുകളുണ്ട്. ഇവരൊക്കെ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് ജില്ലയിൽ മൊത്തത്തിൽ പ്രവർത്തനം നടത്തുക എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. അതിനകത്ത് താഴെക്കടയിൽ മറ്റ് ഘടകങ്ങളുള്ളതുകൊണ്ട് ആളുകളുടെ ഭാരവുകളുടെ എണ്ണം കമ്മി ചെയ്തുകൊണ്ട് പ്രവർത്തനത്തെ ഒരിക്കലും ബാധിക്കില്ല. കാരണം എല്ലാ നിയോജകമണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ വാർഡിലും മുസ്ലിം ലീഗ് കമ്മിറ്റികളുണ്ട്. അപ്പോൾ ആ ഘടകത്തെ ചലിപ്പിക്കുക, അതിന് മോണിറ്ററിംഗ് നടത്തുക, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക, എന്നാൽ അവരെക്കൊണ്ട് ആവശ്യമായ തലങ്ങളിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക, അതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കുകയാണ്. അതിന് ജില്ലാ ഭാരവാഹികൾ നിലവിലുള്ള ജില്ലാ ഭാരവാഹികൾ കൊണ്ട് സാധിക്കും തന്നെ വിശ്വസിക്കുന്നു.